നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചന സന്ദേശം ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഇസ്രായേലിൽ ഇനി സംഭവിക്കുന്നത് എന്ത്? കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലെ ബൈബിളിലെ മൂന്ന് പ്രധാനപ്പെട്ട പ്രവചനങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ആ മൂന്ന് പ്രവചനങ്ങൾ പ്രകാരമാണ്: ഒന്ന്, ഇസ്രായേൽ തൻ്റെ ചുറ്റുമുള്ള ആളുകളെ നശിപ്പിച്ചു കളയുന്ന, തിന്നു കളയുന്ന ഒരനുഭവം ഇസ്രായേലിനുണ്ടാവും. ചുറ്റുമുള്ള ആൾക്കാരെ തോൽപ്പിച്ച് ആ ദേശം കൈവശമാക്കുന്ന ഒരനുഭവം ഇസ്രായേലിനുണ്ടാവും. അതൊരു പ്രവചനം. രണ്ടാമത്തെ പ്രവചനം, ഇസ്രായേൽ യെരുശലേം തിരിച്ചുപിടിക്കുകയും അവർ യെരുശലേമിൽ ദാവീദിൻ്റെയും ശലോമൻ്റെയും കാലത്ത് എന്ന പോലെ അവർ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ ദേവാലയം പണിയുകയും ചെയ്യും. മൂന്നാമത്തെ പ്രവചനം, ഇങ്ങനെ ഇസ്രായേൽ ഒരു അഭിവൃദ്ധിയുടെ സമാധാനത്തിൻ്റെ കാലത്തേട്ട് പ്രവേശിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ തോൽപ്പിക്കും. ആ ഒരു സമയത്ത് അവർ അവരുടെ യഥാർത്ഥ മശിഹയെ, അവർ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തു തന്നെയായിരുന്നു അവരുടെ യഥാർത്ഥ മശിഹ എന്നവർ തിരിച്ചറിയും. ഈ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു, പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തത്. അപ്പോൾ ആ വീഡിയോയിൽ അനേക ചോദ്യങ്ങൾ സംശയരൂപേണയും മറ്റു പല രീതിയിലും ആളുകൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടി ചേർത്താണ് ഇന്ന് ഈ വീഡിയോ ഇപ്രകാരം റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അല്ല, പല കാര്യങ്ങളും വളരെയധികം വിശദീകരിക്കേണ്ടത് ആകെയാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അസാധ്യമാകിയാലും, അസാധ്യമാകുക എന്ന് വെച്ചാൽ അത് വളരെയധികം ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടും ആ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തായിരിക്കും ഇന്ന് സംസാരിക്കുന്നത്. ഇസ്രായേൽ ഇനി എന്ത് സംഭവിക്കും? നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇസ്രായേലിന് ഒരു വലിയൊരു തോൽവി ഇസ്രായേലിനെ നോക്കിയിരിക്കുന്നു. ഞാൻ ആ ബൈബിൾ ഭാഗം ഒന്നും കൂടി ഒന്ന് വായിക്കാം. സെക്കരിയ പ്രവചനം 14-ാം അധ്യായം 2-ാം വാക്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള ഭാഗം കൂടി നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ വ്യക്തമാവും, ഏത് തരത്തിലുള്ള തോൽവിയാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നതെന്ന് വ്യക്തമാവും. സെക്കരിയ പ്രവചനം 13-ാം അധ്യായം 8-ാം വാക്യം: എന്നാൽ സർവദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിച്ചിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. ഇസ്രായേലിന് ഇനി നടക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് 2/3 ഇല്ലാതെയായി പോകും. പ്രവാസത്തിലും മരണത്തിലുമായിട്ട് 2/3 നശിച്ചു പോകും. അതിൽ 1/3 മാത്രം ശേഷിച്ചിരിക്കും. അതായത് കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 100,000 ആളുകൾ അവിടെ ഉണ്ടെന്ന് ചിന്തിച്ചാൽ ഏതാണ്ട് 33,333 ആളുകൾ ശേഷിച്ചിരിക്കും. ഈ ഒരു കണക്ക് വച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ ഇസ്രായേലിൻ്റെ നാശം എത്രമാത്രം വലിയതായിരിക്കുമെന്ന്. 14-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യെരുശലേം നഗരം പിടിക്കപ്പെടുമെന്നും ചുറ്റുമുള്ള ജാതികൾ സകല ജാതികളെയും യെരുശലേമിന് നേരെ യുദ്ധത്തിനായി കൂട്ടിവരുത്തുമെന്നും അവർ യെരുശലേമിനെ കീഴടക്കുകയും 1/3 മാത്രം ശേഷിച്ചിരിക്കുന്ന തരത്തിൽ അവിടെ വലിയൊരു നാശം ഉണ്ടാകുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇസ്രായേലിന് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട തോൽവി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തകർച്ച എന്ന് പറയുന്നത്. ഇത് ദൈവഹിതപ്രകാരം തന്നെ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് അവർക്ക് ഇതിനി ഭാവിയിൽ സംഭവിക്കുന്നു? ഒന്നാമത്തെ കാരണം, ദൈവം അവരുടെ രക്ഷകനായി യേശുക്രിസ്തുവിനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു.
കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് യെരുശലേമിനെ നോക്കി കരയുന്ന ഒരു സന്ദർഭമുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് കർത്താവ് പറഞ്ഞൊരു രംഗമുണ്ട്. അതായത് ഈ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ അവിടെ രക്ഷകനെ അവിടെ മശിഹായി അവർ തള്ളിക്കളഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറഞ്ഞൊരു ഭാഗം എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം, അദ്ദേഹം ലേഖനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേലിൻ്റെ തിരസ്കരണം അല്ലെങ്കിൽ ഇസ്രായേലിൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികളുടെ രക്ഷയ്ക്ക് കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം, അതായത് ഇസ്രായേൽ ദൈവം വീണ്ടും അംഗീകരിക്കുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്ന് പൗലോസ് ചോദിക്കുന്നൊരു ഭാഗം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പറയുകയാണ്. അങ്ങനെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇസ്രായേൽ ശിക്ഷിക്കപ്പെടുന്നു? ദൈവം അവർക്ക് അനേക പ്രവാചകന്മാരെ അയച്ചു. ആ ഏറ്റവും ഒടുവിൽ സ്വന്തം പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യവേഷത്തിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് എഴുതിയിരിക്കുന്ന പോലെ പിതാവിനോടുള്ള ആ സമത്വം, ആ ഇക്വാലിറ്റി, ആ തുല്യത മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താൻ താഴ്ത്തി ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാലും പുത്രനെ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ അവർ തയ്യാറായി തീർന്നില്ല. മാത്രമല്ല അവർ പിന്നെയും ദൈവത്തോട് എതിർക്കുകയും അവർ ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവറിയിലോട്ട് കടന്നു പോകുമ്പോൾ തന്നെ നോക്കി കരയുന്ന സ്ത്രീകളോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നൊരു ഒരു പ്രാർത്ഥന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് വരാൻ പോകുന്ന നാശം ആണ് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഏതാണ്ട് 40 വർഷത്തിനകത്ത് തന്നെ, ഇത് AD 31 സംഭവിക്കുമ്പോൾ, AD 70 തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതെയാകുന്നു. അവർ സ്വദേശത്ത് നിന്ന് അവർ ചിതറിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും അവർ ചിതറിക്കപ്പെട്ടു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളോട്ടും അവർക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. തീത്തൂസ് കൈസറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ പൂർണ്ണമായും തകരുമ്പോൾ ഏതാണ്ട് 30 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധ കാലഘട്ടത്തിൽ അവർക്ക് അവർ സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. കാരണം അവരുടെ മക്കളുടെ കാലത്ത് വരാൻ പോകുന്ന ആ കഷ്ടത കർത്താവ് മുന്നമേ ഗ്രഹിച്ചത് കൊണ്ടാണ് തന്നെ അത് പറഞ്ഞത്. അപ്പോൾ ഇവർ സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കിട്ട് ഓടിപ്പോയി. എന്നാൽ ഇസ്രായേലിനെക്കുറിച്ച് ദൈവം അരുളിച്ചെയ്തിരിക്കുന്ന പ്രവചനങ്ങൾ നിവർത്തിയാകേണ്ടതുകൊണ്ട് യഹൂദൻ എന്ന അത്തി വീണ്ടും തളിർക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇത് ദൈവസഭയ്ക്കൊരു അടയാളമായിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് യഹൂദൻ എന്ന അത്തി, യഹൂദൻ തളിർക്കുമ്പോൾ, യഹൂദൻ വീണ്ടും വളരുമ്പോൾ സഭയുടെ റാപ്ചർ, സഭയുടെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ രഹസ്യവരവ് അടുത്തുവെന്നാണ് അത് കാണിക്കുന്നത്. ചില ആളുകളെങ്കിലും ചോദിച്ചു, എന്തിനാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇസ്രായേലിനെ എപ്പോഴും ക്രിസ്ത്യാനികൾ അനുകൂലിക്കുന്നത്? ഞാൻ അതിൻ്റെ ഒരു ഉത്തരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞു വന്ന വെളിച്ചത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇസ്രായേലിൻ്റെ തളിർപ്പ്, ഇസ്രായേലിൻ്റെ വളർച്ച, അത് ശരിക്കും സഭയ്ക്ക് ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തു എന്നതിൻ്റെ അടയാളമാണ് ഇസ്രായേലിൻ്റെ വളർച്ച. ക്രിസ്ത്യാനികൾ, ദൈവവചനം അറിയാവുന്ന ഒരു ദൈവവൈദൻ ഇസ്രായേലിനെ നോക്കുന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനല്ല, അവരുടെ വളർച്ച കാണുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അരുമനാഥൻ്റെ വാക്തത്വം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യേശു ക്രിസ്തു ഈ ലോകത്തായിരുന്ന സമയത്ത് പറഞ്ഞ വാക്തത്വം നിവൃത്തിയാകാനുള്ള സമയം അടുത്തു എന്ന അടയാളമാണ്, ആ ഒരു കാര്യമാണ് നമുക്ക് ഇസ്രായേലിൻ്റെ വളർച്ച കാണുമ്പോൾ, ഇസ്രായേലിൻ്റെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഒരു ദൈവവചനം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രത്യാശ, ആ ഒരു തീക്ഷ്ണത എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു വിധത്തിലുമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിന് ഒരു വളർച്ച ഉണ്ടാവുകയും അവർ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ തോൽപ്പിക്കുകയും പിന്നീട് അവർ തകരുകയും ആ തകർച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും? ചുരുക്കമായിട്ട് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്
ഒരു എതിർ ക്രിസ്തു വരുമെന്നുള്ളതാണ്. ഒരു ലോക നേതാവ്, ഒരു ലോക നേതാവ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും അവൻ്റെ കീഴിലായിരിക്കത്തില്ല, എങ്കിലും മിക്കവാറും ഏറെക്കുറെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അവൻ്റെ കീഴിലായിരിക്കും. ബൈബിൾ പ്രവചനങ്ങൾ ചേർത്ത് പഠി, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല, ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നത് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, തുർക്കി റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇവൻ്റെ കീഴിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വരും. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ചില ആളുകൾ പറയുന്നത് ഈ എതിർക്രിസ്തു ഇന്ന മതത്തിൽ നിന്ന് വരുമെന്നാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇന്ന് ലോകത്തായിരിക്കുന്ന ഒരു മതത്തെയും ബേസ് ചെയ്തല്ല, അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനം. ഞാൻ ഈ ചാനലിൽ അത് വളരെ വിശദമായിട്ട് അത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്ന് ചുരുക്കി ഒന്ന് അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ, ഒന്നും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദാനിയൽ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങൾ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും, നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. ഇവിടെ വാക്ക് ശ്രദ്ധിക്കണം, നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. ദൈവം ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ ദൈവം നിർണയിച്ചിരിക്കുന്നു, അത് ആ നിർണയിച്ചിരിക്കുന്നത് പോലെ സംഭവിച്ചേ തീരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം, അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കുകയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെ കൂട്ടാക്കുകയില്ല. അതിന് പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവനൊരു അന്യദേവൻ്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളായി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പിതൃക്രിസ്തുവിൻ്റെ പ്രവർത്തനം, ഇസ്രായേൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇനി ഒരു ലോക നേതാവ് കടന്നു വരുന്നു, അവൻ്റെ കീഴിൽ പല ലോകരാഷ്ട്രങ്ങളും അവൻ്റെ കീഴിലായിരിക്കും. പല ലോകരാഷ്ട്രങ്ങളും, എല്ലാ രാഷ്ട്രങ്ങളുമല്ല, അവനോട് എതിർക്കുന്ന രാഷ്ട്രങ്ങളെപ്പറ്റിയും ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ഈജിപ്റ്റും പോലുള്ള രാജ്യങ്ങൾ അവൻ എതിർക്കുമെന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്യൻ ശക്തികൾ അവനെ എതിർക്കുമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളും അവൻ്റെ കീഴിലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവൻ വരുന്നത് പ്രത്യേക ഇന്ന് ലോകത്തുള്ള ഒരു മതത്തിൽ നിന്നല്ല. ഞാനത് എടുത്തു പറയാനുള്ള കാരണം, ചില ആളുകളൊക്കെ അത് കത്തോലിക്ക മതമാണെന്ന് പറയാറുണ്ട്, ചിലർ ഇസ്ലാം മതമാണെന്ന് പറയാറുണ്ട്, ചിലർ ഹൈന്ദവ മതമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ബൈബിൾ പഠിക്കുന്ന, നേരെ ചൊവ്വെ പഠിക്കുന്ന ഒരു വ്യക്തി ഒരു മതത്തിൻ്റെ പേര് പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരൻ പുതിയൊരു ദേവനെ കൊണ്ടുവരുമെന്നാണ്. നിങ്ങൾ ആ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെ യാതൊരു ദേവനെ കൂട്ടാക്കുകയില്ല. അതായത് അന്ന് വരെ ഇവിടെ ഉണ്ടായിരിക്കുന്ന മതങ്ങൾക്ക് പകരം അവൻ പുതിയൊരു മതവും പുതിയൊരു ദേവനെയും അവൻ കൊണ്ടുവരും. ആ പുതിയ മതത്തെയും പുതിയ ദേവനെയും സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിച്ചു കൊടുക്കും. അവൻ ഓരോരോ സ്ഥലങ്ങളെ അവകാശമാക്കി കൊടുക്കും, ധനവും മാനവും വർദ്ധിപ്പിച്ചു കൊടുക്കും ആ പുതിയ ദേവനെയും പുതിയ മതത്തെയും സ്വീകരിക്കുന്നവന്. എങ്ങനെയാണ് പുതിയ ദേവനെയും പുതിയ മതത്തെയും സ്വീകരിക്കേണ്ടത്? അത് അവൻ്റെ മുദ്രയേൽക്കുക, അവനെ അംഗീകരിച്ചുകൊണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വാകൊണ്ട് ഏറ്റുപറയണം എന്ന് പറയുന്നത് പോലെ, ഇവനെ അംഗീകരിക്കുന്നവർ ആ അംഗീകാരത്തിൻ്റെ അടയാളമായിട്ട് ഇവൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇവൻ്റെ മുദ്ര ഏൽക്കണം. ഏകദേശം 96-ന് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് യോഹന്നാൻ. ഈ വെളിപ്പാട് പുസ്തകം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ എന്നൊരു പദം കാണാൻ സാധിക്കുന്നു. 2023 ജീവിക്കുന്ന നമ്മൾ, നിങ്ങളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 7:96 ബൈബിൾ പ്രവചിക്കുന്നു ഭാവിയിൽ മനുഷ്യൻ്റെ പേരിന് പകരം സംഖ്യ വരുമെന്ന്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും അത് വിശ്വസിച്ചില്ല എന്നിരിക്കും. 13-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ് ഞാൻ സംഖ്യയുടെ കാര്യം പറയുന്നത്. 12-ാം അധ്യായത്തിൽ നമുക്ക് ആ എതിർക്രിസ്തുവിന് എങ്ങനെയാണ് അധികാരം കിട്ടുന്നത് എന്ന കാര്യമാണ്. സാത്താൻ തോൽപ്പിക്കപ്പെട്ട ഭൂമി, അതൊക്കെ വളരെയധികം വിശദീകരിക്കേണ്ട കാര്യമാണ്. സാത്താൻ തോൽപ്പിക്കപ്പെട്ട ഭൂമിയിലേക്ക് വീഴുന്നു, താൻ തൻ്റെ ശക്തിയും അധികാരവും അന്നത്തെ ഒരു ലോക നേതാവായ ഒരു മനുഷ്യൻ്റെ മേൽ കൊടുക്കുന്നു. ആ തരത്തിലാണ് അവൻ, ഇവന് പൈശാചിക ശക്തിയും അധികാരവും കിട്ടുന്നത്. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്.
ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ എണ്ണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ, അതിൻ്റെ സംഖ്യ 666 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ സംഖ്യ എത്രേ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പേരിന് പകരം ഗവൺമെൻറ് റെക്കോർഡുകൾ അറിയപ്പെടുന്ന ഒരു നമ്പറിലായിരിക്കും. അത് ഏത് രാജ്യത്തായാലും ശരി, ചിലപ്പോൾ നമ്പറിലുള്ളപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കാണും ചില രാജ്യങ്ങളിൽ, ചില നമ്മുടെ ഇന്ത്യ പോലെ രാജ്യങ്ങൾ ആധാർ കാർഡിൽ നമ്പർ മാത്രമേ ഉള്ളൂ. നമ്പറായാലും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയാലും അത് ബൈനറി ലാംഗ്വേജിലോട്ട് പൂജ്യത്തിലോട്ടും ഒന്നിലോട്ടും കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ. എങ്ങനെ ഇരുന്നാലും മനുഷ്യൻ്റെ പേരിന് പകരം മനുഷ്യനെ സംഖ്യയിൽ അറിയപ്പെടുമെന്ന് AD 96 ബൈബിളിൽ എഴുതിയിരിക്കുന്നു. 2023 നാം അതിൻ്റെ പ്രവചന നിവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്ര കൃത്യമായി പ്രവചിച്ചിരിക്കുന്ന വേറെ ഏത് മതഗ്രന്ഥമുണ്ട് നിങ്ങൾക്കറിയാവുന്നത്? വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 666. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് പുതിയൊരു ഐ ഡി നമ്പർ കിട്ടും. എന്നാൽ ഇവന് എല്ലാ രാജ്യത്തും ഒരൊറ്റ സംഖ്യയായിരിക്കും. ഇവൻ അറിയപ്പെടുന്നത് തന്നെ ആ നമ്പറിലായിരിക്കും. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന പുതിയ മതത്തിൽ ഇവൻ സ്വയം ദേവനായിട്ട് മാറുമ്പോൾ ഇവനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവർക്ക് ആ മുദ്ര കൊടുക്കും. ആ മുദ്ര ലഭിക്കുന്ന ആളുകൾക്ക് ഇവൻ ധനവും മാനവും വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ തിരിച്ചറിയും അവർ കാത്തിരുന്ന മശിഹ അല്ല ഈ എതിർക്രിസ്തു എന്നുള്ളത്. അവർ ഈ എതിർക്രിസ്തുവിനെ എതിർക്കാനായിട്ട് ആരംഭിക്കും. എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് ദാനിയേൽ പ്രവചനം വ്യക്തമായി അത് പറയുന്നുണ്ട്. മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നൊരു ഭാഗം മക്കൾ കാണാൻ സാധിക്കുന്നു. ഇത് യേശുക്രിസ്തുവും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യെരുശലേം ഇവർ വീണ്ടും ദേവാലയം പണിയും. യെരുശലേം അവർ പിടിച്ചെടുക്കുകയും ദാവീദിൻ്റെ പ്ലാൻ പ്രകാരം ശലോമൻ പണിത അതേ ലൊക്കേഷനിൽ യെരുശലേമിൽ വീണ്ടും ദേവാലയം പണിയും. എന്നാൽ ആ ദേവാലയത്തിലോട്ട് എതിർക്രിസ്തു തൻ്റെ പ്രതിമ സ്ഥാപിക്കും. അതാണ് ആ മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത്. യഹൂദൻ വിഗ്രഹ ആരാധന ഏറ്റവും വെറുക്കുന്ന വ്യക്തിയാണ്. ആ വെറുക്കുന്ന യഹൂദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ തന്നെ വിഗ്രഹത്തെ സ്ഥാപിച്ചിട്ട് അതിനെ നമസ്കരിക്കാൻ പറയും. ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ യഹൂദൻ എതിർക്രിസ്തുവിനെ എതിർക്കും. എതിർക്കുമ്പോൾ സകല രാജ്യങ്ങളും, എന്ന് വെച്ചാൽ എതിർക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് യെരുശലേമിനെ ആക്രമിക്കുകയും യെരുശലേമിൽ മൂന്നിലൊന്ന് മാത്രം ശേഷിച്ചിരിക്കത്തക്ക വിധത്തിൽ യഹൂദന്മാർ നശിച്ചു പോവുകയും ചെയ്യും. ശേഷിക്കുന്ന ജനം അവർ നിലവിളിക്കാൻ ആരംഭിക്കും. അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്നാണ്. അവരാരെയാണ് കുത്തിയത്? കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു കിടന്നപ്പോൾ കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു. യഹൂദൻ കുത്തിയത് അവരുടെ മശിഹയാണ്. അവർ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തുവായിരുന്നു അവരുടെ മശിഹ എന്ന് ഈ തകർച്ചയുടെ സമയത്താണ് അവർ തിരിച്ചറിയുന്നത്. ഇത് തിരിച്ചറിയുമ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങും. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എതിർക്രിസ്തു സകല സൈന്യവുമായിട്ട് ഇവരെ നശിപ്പിക്കാനായിട്ട് കടന്നു വരും. കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. സെക്കരിയ പ്രവചനം 14 നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തുടർച്ചയാണ് അടുത്ത് വായിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ യഹോവ പുറപ്പെട്ട് തൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. എൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇനി എഴുതിയിരിക്കുന്നത് 5 അവസാനം. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അപ്പം നമ്മുടെ പറയുന്ന ഒരു ഭാഗം ഇസ്രായേലിനെ എതിർക്കുവാൻ എതിർക്രിസ്തുവും കൂട്ടരും ഒരുമിച്ച് കടന്നു വരുമ്പോൾ അവർ ഒരു മരുഭൂമിയിലോട്ട് ഓടിപ്പോകും. ഇതിന് പല മറ്റു പല ഭാഗങ്ങളും ഉണ്ട്, ഞാൻ പറയുന്നില്ല. ചുരുക്കത്തിൽ ആ കാര്യങ്ങൾ മാത്രമേ പറയാം. അവർ മരുഭൂമിയിലോട്ട് ഓടിപ്പോകും. മരുഭൂമിയിലോട്ട് ഓടിപ്പോകുമ്പോൾ അവർ എത്തി നിൽക്കുന്നത്
ഒലിവുമലയിലാണ്, ഒലിവുമലയുടെ കീഴ്പ്രദേശത്തായിരിക്കും. ഈ ഒലിവുമലയിലോട്ട് യേശു ക്രിസ്തു ഇറങ്ങി വരും. ഇവിടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 20 അധ്യായങ്ങൾ എന്ന് വായിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവും സഭയുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്ന യഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും എന്ന് പറയുന്നു. ആ വിശുദ്ധന്മാരെന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന സഭയാണ്. നമ്മളെന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് വാഗോണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആ തരത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്ന വ്യക്തികളാണ് കൂടെ വരുന്നത്. ഇവർ ഒരുമിച്ച് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയും ഒലിവുമല രണ്ടായിട്ട് പിളർന്ന് മാറുകയും ചെയ്യും. ഈ പിളർപ്പിലോട്ട് യഹൂദൻ ഓടി രക്ഷപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ചില ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ സംഭവമാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ അറിവിൽ എപ്പോഴാണ് ഒലിവുമല രണ്ടായി പിളർന്ന് മാറിയത്? ഇത് കഴിഞ്ഞ സംഭവമാണെങ്കിൽ, നടന്നു കഴിഞ്ഞ സംഭവമാണെങ്കിൽ, ഒലിവുമല രണ്ടായിട്ട് പിളർന്ന് മാറിയത് ചരിത്രത്തിൽ എപ്പോഴാണെന്ന് പറയണം. ഇതിന് നടക്കാൻ പോകുന്ന സംഭവമാണ്. നമ്മൾ വചനം ശരിക്കും പഠിച്ചിട്ട് വേണം ഓരോ കാര്യത്തിൽ അഭിപ്രായം പറയാൻ. അറിയത്തില്ലെങ്കിൽ അത് ചോദിക്കുകയാണ് വേണ്ടിയത്. അല്ലാതെ കണ്ണും പൊട്ടി നടന്നു കഴിഞ്ഞു പറഞ്ഞ കാര്യമില്ല. ഒലിവുമല രണ്ടായിട്ട് പിളർന്നു മാറാൻ പോകുന്നത് ലോകം മുഴുവൻ ദർശിക്കാൻ പോകുന്ന സംഭവമാണ്. ടി വിയിൽ കൂടിയും സോഷ്യൽ മീഡിയകളിൽ കൂടിയും ലോകം മുഴുവൻ കാണും കർത്താവിൻ്റെ വരവ്. ഇതിനെ പരസ്യ വരവ് എന്ന് പറയും. യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായിട്ട് ഒലിവുമലയിൽ ഇറങ്ങി വരും. ഒലിവുമല രണ്ടായി പിളർന്നു മാറും. അവിടെ വച്ചിട്ട് താൻ എതിർ ക്രിസ്തുവിനെയും കൂട്ടരെയും തോൽപ്പിക്കും. തോൽപ്പിച്ച ശേഷം തന്നെ വിളിച്ചപേക്ഷിച്ച അനുതപിച്ച യഹൂദന്മാരെ കർത്താവ് വീണ്ടും അംഗീകരിക്കും. വീണ്ടും അംഗീകരിക്കുക എന്ന് വെച്ചാൽ ആ യെരുശലേം തലസ്ഥാനമാക്കി കർത്താവ് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് കർത്താവിൻ്റെ രാജ്യത്തിലെ പ്രജകളായിരിക്കും ഇസ്രായേൽ. കർത്താവിൻ്റെ രാജ്യത്തിലെ രാജാക്കന്മാരായിരിക്കും സഭ. എന്നാൽ സഭയ്ക്ക് കീഴെ പ്രജകൾ മാത്രമായിരിക്കും ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ യെരുശലേമിൽ ദേവാലയം പണിയുമെന്നുള്ളതാണ്. യെരുശലേം ദേവാലയം പണിതതിന് ശേഷം അവർ തോൽപ്പിക്കപ്പെടും. തോൽപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ വരവ്. അവരെ തോൽപ്പിക്കാനായിട്ട് കടന്നു വരുന്നത് എതിർ ക്രിസ്തുവാണ്. ആ എതിർ ക്രിസ്തു ഏതോ ഒരു മനുഷ്യനാണ്. ഒരുപക്ഷേ ഈ സമയത്ത് തന്നെ ലോകത്തുണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. ഏതെങ്കിലും രാജ്യത്തിൻ്റെ നേതാവായിരിക്കാം, നമുക്കറിയത്തില്ല. ആ മനുഷ്യൻ്റെ മേൽ സാത്താൻ തൻ്റെ ശക്തിയും അധികാരവും കൊടുക്കുമ്പോൾ അല്പകാലത്തേക്ക്, 42 മാസം എന്നാണ് ബൈബിൾ പറയുന്നത്. 42 മാസം എന്ന് പറയുമ്പോൾ 796 അത് എഴുതുമ്പോൾ ആ സമയത്ത് ചന്ദ്രവർഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചന്ദ്രവർഷം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 360 ദിവസമേ ഉള്ളൂ. അപ്പോൾ 42 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷം. ഈ 3.5 വർഷക്കാലത്തേക്ക് എതിർ ക്രിസ്തു ആ മനുഷ്യൻ തൻ്റെ പേരിനോടൊപ്പമുള്ള സംഖ്യ വെച്ച് ഈ ലോകത്തെ ഭരിക്കും. ആ 3.5 വർഷത്തിൻ്റെ അവസാനം, 7 വർഷം എതിർ ക്രിസ്തു ഭരിക്കും, പക്ഷേ ഈ 3.5 വർഷം മാജിക്കും തൻ്റെ പേരിനോടൊപ്പമുള്ള സംഖ്യ വെച്ച് താൻ സ്ഥാപിച്ച പുതിയ മതത്തിലോട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആ തരത്തിലുള്ള ഭരണം നടത്തുന്നത്. ആ സമയത്താണ് ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കാനായിട്ട് അവൻ കടന്നു വരുന്നത്. ആ ഭരണത്തിൻ്റെ അവസാനം ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് അവൻ കടന്നു വരുമ്പോൾ, പൂർണ്ണമായി നശിപ്പിക്കാനായിട്ട് അവൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ കുലം കുലമായി വിലപിക്കും, ഗോത്രം ഗോത്രമായി വിലപിക്കും. അവർ കുത്തിയവങ്കിലേക്ക്, അവർ ക്രൂശിച്ച, അവർ കല്ലെറിഞ്ഞ, അവർ മുഖത്തടിച്ച ആ യേശുക്രിസ്തുവിങ്കിലേക്ക് അവർ നോക്കും. അവരുടെ നിലവിളി കേട്ട് കർത്താവ് ഇറങ്ങി വരും. കർത്താവും സഭയും ഇറങ്ങി വരും ഒലിവുമലയിലോട്ട്. അപ്പോൾ ഒലിവുമല രണ്ടായിട്ട് പിളർന്ന് മാറും. ആ താഴ്വരയിലൂടെ ഇസ്രായേൽ ഓടി രക്ഷപ്പെടും. അവിടെ വെച്ച് എതിർ ക്രിസ്തുവുമായിട്ട് യുദ്ധം നടക്കുന്നു. കർത്താവ് തൻ്റെ തേജസ്സിൻ്റെ പ്രഭയാൽ എതിർ ക്രിസ്തുവിനെ തോൽപ്പിക്കുന്നു, നശിപ്പിച്ചു കളയുന്നു. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് തള്ളിക്കളയും. ഇനി ആരാണ് ഈ കള്ളപ്രവാചകൻ? ഞാൻ ആ കള്ളപ്രവാചകനെക്കുറിച്ച് പറയാൻ വിട്ടുപോയിരുന്നു. ആരാണ് കള്ളപ്രവാചകൻ? കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് ഈ എതിർ ക്രിസ്തുവാണ് ദൈവമെന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവാചകൻ അന്ത്യനാളിൽ വരും. അവനും ഒരു മനുഷ്യനാണ്. എതിർ ക്രിസ്തുവിൻ്റെ മുമ്പാകെ എതിർ ക്രിസ്തുവിൻ്റെ പേരിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ജനങ്ങളെ എതിർ ക്രിസ്തുവിനിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. എതിർ ക്രിസ്തു സ്ഥാപിക്കുന്ന ആ മതത്തിൻ്റെ
പ്രചാരകനായിട്ടും എതിർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായിട്ടും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കള്ളപ്രവാചകൻ. അപ്പോൾ കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഗന്ധകം കത്തുന്ന തീപ്പൊഴികളിലേക്ക് തള്ളിക്കളയും. ഇവരെ രണ്ടുപേരെയും ഉപയോഗിച്ച സാത്താനി 1000 വർഷത്തേക്ക് അഗാധ കോപത്തിൽ തടവിലാക്കും. ഇങ്ങനെയാണ് ബൈബിൾ ആ കാര്യങ്ങളുടെ കാര്യം പറയുന്നത്. തുടർന്നും അനേക സംഭവങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയം ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഏറെക്കുറെ മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ വീഡിയോയിൽ കണ്ട സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടി ചേർത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സെക്കരാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ദാനിയേൽ പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി സംഭവിക്കേണ്ട അനേക സംഭവങ്ങളുണ്ട്. അത് ഈ വരും കാലത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന, ഈ വചനം വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, ഏറ്റെടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി, ദൈവരാജ്യം വളരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യ സുവിശേഷം, ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യമായ കാര്യം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ സത്യം ഗ്രഹിപ്പിച്ചു കൊടുക്കുക, ഒരു പോസ്റ്റ്മാൻ്റെ ഉത്തരവാദിത്വം ലഭിക്കുന്ന സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. അത് വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് കിട്ടുന്ന ആളുടെ ഇഷ്ടമാണ്. പക്ഷെ പോസ്റ്റ്മാൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഈ സത്യ സുവിശേഷം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ, അതിന് യോഗ്യരായി ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ, ഇത് അറിയാത്തവരുടെ അടുക്കൽ അത് ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുക മാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ അവിശ്വാസികളായി ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യവും, ലോകത്ത് സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങളുണ്ട്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്നൊരു ഓർമ്മ വന്ന കാര്യം പറയട്ടെ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു പദം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 18-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, 18-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളിൽ അന്ത്യകാലത്ത് നടക്കുന്ന കച്ചവട വസ്തുക്കളെ പറ്റി പറയുവാണ്. ആ 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കുന്തിരക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങാകിയാൽ അവളെ ചൊല്ലി കരഞ്ഞ് അതായത് മഹതിയാം ബാബ്ലൻ വീണുപോയത് കൊണ്ട് ആ ഒരു വലിയ നഗരത്തിൻ്റെ, ആ വലിയ വാണിജ്യ നഗരത്തിൻ്റെ, ലോകരാഷ്ട്രങ്ങളെ സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ നഗരത്തിൻ്റെ തകർച്ച ഒറ്റ ദിവസം കൂടെ സംഭവിച്ചുകൊണ്ട് ജനങ്ങൾ കരയുകയാണ്. കരയുമ്പോൾ അവർ പറയുകയാണ്, ഈ ചരക്കൊക്കെ ഇനി ആര് വാങ്ങും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്, രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്, മാനുഷദേഹം, മാനുഷപ്രാണൻ. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ പ്രാണൻ ഒരു ചരക്കായിട്ട് മാറും. എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രാണനെ വിൽക്കാൻ സാധിക്കുന്നത്? ഇത് എഴുതിയ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ 7-96 അത് സാധിക്കുമായിരുന്നു? ഒരിക്കലും സാധിക്കത്തില്ല. ഇന്ന് ബ്ലഡ് ബാങ്കുകളുണ്ട്, ഇന്ന് രക്തം വിൽക്കാൻ സാധിക്കും. ബൈബിൾ പറയുന്നു പ്രാണൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതുമ്പോൾ, ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെ എഴുതുമ്പോൾ, ദൈവം വ്യക്തമായി മോശയിൽ കൂടി കൽപ്പന കൊടുത്തു, നിങ്ങൾ മൃഗത്തെ ഭക്ഷിക്കുമ്പോൾ രക്തത്തോടെ ഭക്ഷിക്കരുത്, കാരണം രക്തത്തിലാണ് പ്രാണനിരിക്കുന്നത്. ഈ കാര്യം ആധുനിക ശാസ്ത്രം തെളിയിച്ചു, രക്തത്തിലാണ് പ്രാണനിരിക്കുന്നതെന്ന് തെളിയിച്ചു. എന്നാൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ അത് പറഞ്ഞു. 7:96 പറയുവാണ് മനുഷ്യൻ്റെ പ്രാണനൊരു വിൽപ്പന ചരക്കാണ്. എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ പ്രാണൻ വിൽപ്പന ചരക്കല്ലേ? നമുക്കിന്ന് ബ്ലഡ് വിൽക്കാൻ സാധിക്കുമല്ലോ, ബ്ലഡ് ആവശ്യക്കാർക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ, വിൽപ്പന ചരക്കാണ്. കേൾക്കുന്നവർ ചിന്തിക്കട്ടെ, അവിശ്വാസികളായിട്ട് ഈ ബൈബിളിൽ എന്തോ ഉണ്ട്, ബൈബിൾ മൊത്തം കള്ളത്തരമാണ്, അതെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അവിശ്വാസികളായിട്ടുള്ളവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ഒന്ന് വായിച്ചു നോക്ക്. 2000 വർഷം മുമ്പ്, 3500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള എത്രയോ സംഭവങ്ങൾ പിന്നീട് തെളിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്
യഥാർത്ഥ ദൈവത്തിൻ്റെ ഒറ്റ ദൈവമേ ഉള്ളൂ, സത്യദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്, അപ്രകാരം ശരിയായി വരുന്നത്. അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള കേൾക്കുന്നവർ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പറയുന്ന കാര്യം, ദൈവം ഓരോ ദൈവഭക്തനെയും ക്രിസ്ത്യാനിയും ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം പറയാൻ കൂടിയാണ്. നിങ്ങൾ അവിശ്വാസികളായിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി, മുൻവിധിയോടു കൂടിയല്ല ബൈബിൾ വായിക്കുവാൻ നിങ്ങൾ സമയമെടുത്താൽ യഥാർത്ഥ സത്യം നിങ്ങൾ തിരിച്ചറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിന് ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.